കോവിഡ് ബാധിച്ച് മരിച്ചവർക്ക് സ്വന്തം സ്ഥലത്ത് വാസസ്ഥലത്ത് ചിതി ഒരുക്കുകയാണ് ഒരു പാസ്റ്റർ. പത്തനംതിട്ട റാന്നി സ്വദേശിയായ പ്രിൻസ് തോമസ് തുണ്ടത്തിലാണ് ബന്ധുക്കളായി സ്വന്തക്കാരെന്ന് പറയാൻ ആരുമില്ലാത്തവർക്ക് അന്ത്യശുശ്രൂഷയെല്ലാം നൽകി സംസ്കാരം നടത്തുന്നത്. ശ്രീകുമാർ മാത്തുക്കുട്ടിയും ഇതര മതസ്ഥർ വിശ്വാസികൾ ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും കരുതിയിട്ടില്ലാത്ത ആചാരപ്രകാരമായിരുന്നുവെങ്കിലും അർഹമായ ബഹുമാനത്തോടെ അവരുടെ മതശരീരങ്ങൾ സംസ്കരിക്കപ്പെട്ടു. ബന്ധുക്കളായി ആരും പങ്കെടുത്തില്ലെങ്കിലും അടക്ക ശുശ്രൂഷയ്ക്ക് മുറപോലെയായിരുന്നു ചടങ്ങുകൾ. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്റർ പ്രിൻസ് തോമസ് തുണ്ടത്തിൽ കാർമ്മികനായി. പാസ്റ്ററുടെ വാസസ്ഥലത്ത് ശനിയാഴ്ച പുലർച്ചെ 5 അഞ്ചുകുഴിയിലെ ആശ്രമ അന്തേവാസികൾക്ക് ഗ്യാസ് ഫർണസ് ഒരുങ്ങിയത്. വലതു കൈ കൊടുക്കുന്നത് ഇടതു കൈ അറിയരുതെന്ന വേദപുസ്തകവാക്യം പോലെ രഹസ്യമാക്കി വയ്ക്കാൻ പാസ്റ്റർ ആഗ്രഹിച്ചിരുന്നതാണ് എല്ലാം. ആരും അറിയരുതെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പെട്ടെന്നെല്ലാം മറച്ച് കെട്ടി തീർത്ത് വിട്ട ഒരു സംഭവം. ജോസഫ് പദ്ധതിൻ്റെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയായിരുന്നു. അത്രയും പേര് കൂടായിട്ട് കിടക്കും, താൻ ഒറ്റയ്ക്ക് നിൽക്കുന്നു. അപ്പം അങ്ങനെ ആരും അറിയാതിരിക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണ്. ഇരുമരണങ്ങളും മണിക്കൂറുകളുടെ വ്യത്യാസത്തിലായിരുന്നു. അഞ്ചുകുഴിയിലെ ആശ്രമത്തിലാകട്ടെ പരിമിത സൗകര്യങ്ങളും. മോർച്ചറിയിൽ സ്ഥലമില്ലാത്തതിനാൽ മൃതദേഹങ്ങൾ ഉടൻ മറവ് ചെയ്യുകയും വേണം. ഗ്രാമപഞ്ചായത്ത് അംഗം സാംജി ഇടമുറിയാണ് പാസ്റ്ററെ ബന്ധപ്പെട്ടത്. ആ വാതിൽ തുറക്കപ്പെട്ടു. ഈ മരിച്ചവരെ അടക്കുന്ന ഒരു പുണ്യമാണ്. മരിച്ചവരെ ഏറ്റവും ആദരവോട് വേണം അയക്കാനായിട്ട്. അത് ആരാന്നിപ്പോലും പ്രാർത്ഥിച്ച് നമുക്ക് അവസാനം ചെയ്യാൻ നോക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരുപിടി മണ്ണ് വാരിയിട്ടാൻ ഒത്തു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം. ചിതയെരിഞ്ഞു തീരാൻ 4 വേണ്ടി വന്നു. അപ്പോഴേക്കും മുൻ നിശ്ചയിച്ച വിവാഹത്തിനായി വീടിനോട് ചേർന്ന ആരാധനാലയത്തിൽ ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു. കോവിഡ് രോഗികളുടെ മൃതശരീരങ്ങൾ സംസ്കരിക്കുന്നതിനെതിരെ ചിലയിടങ്ങളിലെങ്കിലും എതിർപ്പുകൾ ഉയർന്ന നാട്ടിലാണ് തീർത്തും അപരിചിതരും അനാഥരുമായവർക്കായി പാസ്റ്റർ അന്ത്യകർമ്മങ്ങൾ ചെയ്ത് ചിതയൊരുക്കിയത്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം സി കെ അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.